അധികാരത്തിൻ്റെ പടവുകൾ എത്രത്തോളം നടന്നു കയറിയാലും ചിലർക്ക് അധികാരമെന്നത് പദവി എന്നത് ഒരു മത്താണ് അത്തരത്തിൽ ഒരു വാർത്തയാണ് രാഷ്ട്രീയ ഇടനാഴികളിൽ ചർച്ചയാകുന്നത് കെ വി തോമസ് എന്ന കോൺഗ്രസ് നേതാവ് മുൻ മന്ത്രി മുൻ എം പി മുൻ കേന്ദ്രമന്ത്രി തുടങ്ങിയ നിലകളിൽ അധികാരത്തിൻ്റെ എല്ലാ കൽപ്പടകളും കടന്നു കയറിയ കെ വി തോമസിനെ പോലെയുള്ള പ്രിയങ്കരനായ തോമസ് മഷിനെ പോലെയുള്ള ആളുകൾ രാഷ്ട്രീയ ഇടനാഴികളിൽ ചർച്ചയാകുന്നത് സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുവാൻ കെ വി തോമസ് സന്നദ്ധനായി മുന്നോട്ട് വരികയാണ് പാർട്ടി വിലക്കിനെ തുടർന്ന് ക്ഷണം നിരസിച്ച ശശി തരൂരും എന്നാൽ പാർട്ടി വിലക്കിയിട്ടും ചിലപ്പോൾ ഞാൻ പങ്കെടുക്കും എന്ന് പറയുന്ന കെ വി തോമസും അദ്ദേഹം തീരുമാനം വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം മുന്നണിയോട് അടുക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി വരുന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വരിക എന്നുള്ളതാണ് എന്നാണ് രാഷ്ട്രീയ ഇടനാഴികളിലെ ചർച്ച ഇക്കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസ് ടിക്കറ്റിൽ നിന്നും മത്സരിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു കെ വി തോമസ് എന്നാൽ അത് കോൺഗ്രസ് നിരാകരിക്കുകയാണ് ചെയ്തത് കോൺഗ്രസിൽ നിന്നാൽ തനിക്കിനി പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുവാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസം കെ വി തോമസിന് ഉണ്ടാകാനും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരം വാർത്തകൾ പരക്കുന്നതും ഇടതുപക്ഷത്തോടടുത്ത് തൃക്കാക്കര പോലെയുള്ള ഒരു മണ്ഡലത്തിൽ പോയി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് കെ വി തോമസിനുള്ളത് എന്നാണ് രാഷ്ട്രീയ ഇടനാഴികളിലെ ചർച്ച ആരാണ് കെ വി തോമസ് എന്ന് ചോദിച്ചാൽ അധ്യാപകനും മുൻ കേന്ദ്രമന്ത്രിയും കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവുമാണ് നിലവിൽ കെ വി തോമസ് കുറുപ്പശ്ശേരി വർക്കി തോമസ് അഥവാ കെ വി തോമസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കോൺഗ്രസ് പാർട്ടിയിൽ അംഗമായ തോമസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ കുമ്പളങ്ങി പഞ്ചായത്തിലെ ഏഴാം വാർഡ് പ്രസിഡന്റായിട്ടാണ് രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ കെ പി സി സി അംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മുതൽ എൺപത്തി വരെ എറണാകുളം ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിയായ കെ വി തോമസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെ ഐ എൻ ഡി യു സിയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ എ ഐ സി സി അംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് തൊണ്ണൂറ്റി ഒന്ന് വർഷങ്ങളിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ എറണാകുളത്ത് നിന്ന് വീണ്ടും ലോക്സഭാ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ എറണാകുളം ഡി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്നു തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി വരെ കെ പി സി സിയുടെ ട്രഷറർ എന്ന നിലയിലും അദ്ദേഹം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എറണാകുളം സീറ്റിൽ നിന്ന് ഇടത് സ്വതന്ത്രനായി മത്സരിച്ച സേവിയർ അറക്കലിനോട് പരാജയപ്പെട്ടതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം തിരിച്ചെത്തി രണ്ടായിരത്തി ഒന്നിൽ എറണാകുളം അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട തോമസ് രണ്ടായിരത്തി ആറിൽ എറണാകുളത്ത് നിന്ന് വീണ്ടും എം എൽ എ ആയി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ എ കെ ആന്റണി മന്ത്രിസഭയിലെ ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയായും അദ്ദേഹം പ്രവർത്തിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും പാർലമെൻറ് അംഗമായി രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കേന്ദ്രത്തിലെ ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയായിരുന്നു തോമസ് രണ്ടായിരത്തി പതിനാലിൽ നടന്ന പതിനാറാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അഞ്ചാമത്തെ തവണയും എറണാകുളത്ത് നിന്ന് തന്നെ ലോക്സഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിലെ പതിനേഴാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ നിന്ന് തോമസിന് പകരം സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ഹൈ വി ഈഡനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചതും വിജയിച്ചു കയറിയതും ഇതിനെ തുടർന്ന് കേരളത്തിലെ പാർട്ടി നേതൃത്വമായും ഹൈക്കമാൻഡുമായും ഏറെനാൾ അകൽച്ചയിലായിരുന്നു കെ വി തോമസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി വിടുമെന്ന അഭ്യുഹങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇടപെട്ടതിനെ തുടർന്ന് ഫെബ്രുവരി പതിനൊന്ന് മുതൽ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റായി അദ്ദേഹം നിയമതനായി കെ വി തോമസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്തിനെന്ന് ചോദിച്ചാൽ അദ്ദേഹം നടന്നുകയറിയ വഴികളെ കുറിച്ചൊന്ന് ഓർമ്മിപ്പിക്കുന്നതിനാണ് പാർട്ടിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും വഹിച്ചിട്ടുള്ള സീനിയർ മോസ്റ്റ് നേതാവാണ് കെ തോമസ് അദ്ദേഹത്തിന് ലഭിക്കാവുന്ന സകല അംഗീകാരങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കണം ചെറുപ്പകാലം മുതൽ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചവനാണ് ഇതെല്ലാം നമ്മൾ അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ലഭിക്കാത്ത പോസ്റ്റുകൾ കോൺഗ്രസ് പാർട്ടിയിലില്ല എം എൽ എ ആയി എം പി ആയി കേന്ദ്രമന്ത്രിയായി കേരളത്തിൽ മന്ത്രിയായി ഇത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യന് കൊടുക്കാവുന്നതിൻ്റെ പരമാവധി സ്ഥാനം ൾ അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടി കൊടുത്തിട്ടുണ്ട് പക്ഷേ പാർട്ടി പ്രതിസന്ധിയിലാവുന്ന ചില ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ പാർട്ടിയെ മുൾമുനയിൽ നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിലനിൽപ്പിനു വേണ്ടി വളരെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് വി ഡി സതീശൻ കെ സുധാകരൻ കൂട്ടുകെട്ടിൽ പാർട്ടിയുടെ അച്ചടക്കം പാർട്ടിയുടെ അടിത്തറ വീണ്ടും ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം നേതാക്കളുടെ ചില നിലപാടുകൾ ചോദ്യചിഹ്നമായി ഉയരുന്നുണ്ട് കണ്ണൂരിൽ നടക്കുന്ന സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിലേക്ക് പ്രത്യേക ക്ഷണിതാക്കളാക്കി സെമിനാറിലേക്ക് ക്ഷണിച്ചത് കേരളത്തിൽ നിന്നും ശശി തരൂർ എംപിയെയും കെ വി തോമസിനെയുമായിരുന്നു എന്നാൽ കെ പി സി സി ഇവരെ രണ്ടുപേരെയും ഈ പരിപാടിയിൽ നിന്നും പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്കിയിരുന്നു ഇതിൽ ചെറിയ പ്രതിഷേധമുയർത്തിയെങ്കിലും ശശി തരൂർ എം പി ഉത്തരവാദിത്തത്തോടെ പാർട്ടിയുടെ തീരുമാനം ശിരസ് വഹിച്ചു എന്നാൽ കെ വി തോമസ് ഇപ്പോഴും അവിടെ പങ്കെടുക്കുമോ ഇല്ലയോ എന്നതിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല നാളെ രാവിലെ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തീരുമാനം അറിയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ അതിൽ പങ്കെടുക്കണം എന്ന നിലപാടാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അവസ്ഥയിൽ സി പി എമ്മുമായി എടുത്താൽ വരാൻ പോകുന്ന തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുവാൻ കഴിയും എന്ന ഒരു അടിമനസ്സിലുള്ള ഒരു ചിന്തയാകാം ചിലപ്പോൾ അദ്ദേഹത്തെ വീണ്ടും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അകറ്റി സി പി അടുക്കുവാൻ പ്രേരിപ്പിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തൃക്കാക്കര എന്നത് ഒരു ഷുവർ സീറ്റ് അല്ല തൃക്കാക്കര നിയോജക മണ്ഡലം നിലവിൽ വന്നിട്ട് നാളെ അവിടെ ഇടതുപക്ഷത്തിന് ജയിച്ചു കയറുവാൻ കഴിഞ്ഞിട്ടില്ല ക്രിസ്ത്യൻ മെജോറിറ്റി മണ്ഡലമായ തൃക്കാക്കരയിൽ ഇരു കക്ഷികളും കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെയാണ് സാധാരണയായി മത്സരിപ്പിച്ചു വരുന്നത് ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര് എന്ന് വ്യക്തമായിട്ടില്ലെങ്കിൽ കൂടി കെ വി തോമസിന് കോൺഗ്രസ് ടിക്കറ്റ് കൊടുക്കില്ല എന്നത് വ്യക്തമാണ് അത് കെ വി തോമസിന് നന്നായി അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെയാകാം ഈ സി പി എമ്മിനോട് ഈ അടുപ്പം പുലർത്തുന്നത് ഈ വിഷയത്തിൽ വർഷങ്ങളോളം കോൺഗ്രസ് വിട്ട് ഇടതു സഹയാത്രികരായി നിന്ന ചെറിയാൻ ഫിലിപ്പിന്റെ ഒരു കുറിപ്പ് പ്രസക്തമാവുകയാണ് കോൺഗ്രസിലേക്ക് തിരിച്ചു വന്ന ചെറിയാൻ ഫിലിപ്പ് കെ വി തോമസിനെ ഇങ്ങനെ ഉപദേശിക്കുന്നു പ്രണയം അഭിനയിച്ച് അടുത്തുകൂടി രക്തം ഊറ്റിക്കുടിച്ച ശേഷം വലിച്ചെറിയുന്ന രക്തരക്ഷസാണ് സി പി എം യൗവന മുതൽ ഇ എം എസ് ഉൾപ്പെടെയുള്ളവർ സി പി എം വേദികളിലേക്ക് ആനയിച്ചിരുന്നു അന്നത്തെ സ്നേഹം വ്യാജമാണെന്ന് സഹയാത്രികനായ ശേഷമാണ് ബോധ്യപ്പെട്ടത് ആ മരണക്കിണിയിൽ ഇരുപത് വർഷത്തെ രാഷ്ട്രീയ ജീവിതം ഹോമിക്കേണ്ടി വന്നു അറവുശാലയിലേക്ക് കൊണ്ടുപോകുന്ന ആടുമാടുകളെ ഉടമസ്ഥർ ഒരിക്കലും പട്ടിണിക്കിടാറില്ല കോൺഗ്രസിൻ്റെ ജനാധിപത്യ സംസ്കാരത്തിൽ ജനിച്ചു വളർന്ന കെ വി തോമസിന് സി പി എമ്മിൻ്റെ വിധംസിക രാഷ്ട്രീയവുമായി ഒരിക്കലും പൊരുത്തപ്പെടുവാനാകില്ല ചെറിയാൻ ഫിലിപ്പിന്റെ കുറിപ്പുകളിൽ വ്യക്തമാണ് കെ വി തോമസ് സി പി എമ്മിലേക്ക് മടങ്ങിപ്പോയി തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയാകുവാനുള്ള അടിപ്പണികൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന്